അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻഡോസൾഫാൻ ഉപയോഗിക്കുന്നത് ഏതു കൃഷിയിലാണ്? കശുവണ്ടി. എൻഡോസൾഫാൻ ഉപയോഗിക്കുന്നത് ഏതു കൃഷിയിലാണ്? കശുവണ്ടി. എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. എല്ലാ ആഹാരങ്ങളുടെയും പിതാവ് എന്നറിയപ്പെടുന്നത് അൽഫാൽഫ. എല്ലാ ആഹാരങ്ങളുടെയും പിതാവ് എന്നറിയപ്പെടുന്നത് അൽഫാൽഫ. എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ് ഓ ഗ്രൂപ്പ്. എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ് ഓ ഗ്രൂപ്പ്. എൻഡമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? കീടങ്ങൾ. എൻഡമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? കീടങ്ങൾ. എല്ല് വളമായി ഉപയോഗിക്കുവാൻ കാരണം അതിൽ ധാരാളമായി ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. എല്ല് വളമായി ഉപയോഗിക്കുവാനുള്ള കാരണം അതിൽ ധാരാളമായി ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നു. എരിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കൾ. എരിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കൾ. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ലെപ്റ്റോസ്പൈറ. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ലെപ്റ്റോസ്പൈറ. എവിടെയാണ് ഡോഡോ എന്ന ജീവി ഉണ്ടായിരുന്നത്? മൗറീഷ്യസ്. എവിടെയാണ് ഡോഡോ എന്ന ജീവി ഉണ്ടായിരുന്നത്? മൗറീഷ്യസ്. എക്സിമ ബാധിക്കുന്ന ശരീരഭാഗം ത്വക്ക്. എക്സിമ ബാധിക്കുന്ന ശരീരഭാഗം ത്വക്ക്. ഏറ്റവും നന്നായി നീന്തുന്ന പക്ഷി പെൻഗിൻ. ഏറ്റവും നന്നായി നീന്തുന്ന പക്ഷി പെൻഗിൻ. ഏറ്റവും നീളമുള്ള പാമ്പ് റെഡിക്കുലേറ്റഡ് പൈത്തൺ. ഏറ്റവും നീളമുള്ള പാമ്പ് റെഡിക്കുലേറ്റഡ് പൈത്തൺ. ഏറ്റവും നീളമുള്ള കാലുകളുള്ള പക്ഷി കരിഞ്ചിറകൻ പവിഴക്കാലി. ഏറ്റവും നീളമുള്ള കാലുകളുള്ള പക്ഷി കരിഞ്ചിറകൻ പവിഴക്കാലി. ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ജിറാഫ്. ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ജിറാഫ്. ഏറ്റവും പഴക്കമുള്ള പുഷ്പം മഗ്നോലിയ. ഏറ്റവും പഴക്കമുള്ള പുഷ്പം മഗ്നോലിയ. ഏറ്റവും ബലമുള്ള താടിയെല്ലുകൾ ഉള്ള ജീവി കഴുതപ്പുലി. ഏറ്റവും ബലമുള്ള താടിയെല്ലുകളുള്ള ജീവി കഴുതപ്പുലി. ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവി ഡോൾഫിൻ. ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവി ഡോൾഫിൻ. ഏറ്റവും ഭാരമുള്ള കരൾ ഉള്ള ജന്തു പന്നി. പന്നിയുടെ കരളിനാണ് ഏറ്റവും കൂടുതൽ ഭാരമുള്ളത്. ഏറ്റവും ഭാരം കൂടിയ പാമ്പ് അനാക്കോണ്ട. ഏറ്റവും ഭാരം കൂടിയ പാമ്പ് അനാക്കോണ്ട. ഏറ്റവും അധികം പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗത്തിലെ സസ്യം
സോയാബീൻ. ഏറ്റവും അധികം പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗത്തിലെ സസ്യം സോയാബീൻ. ഏറ്റവും ആയുസ്സുള്ള പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും ആയുസ്സുള്ള പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും ആഴത്തിൽ മുങ്ങാൻ കഴിവുള്ള പക്ഷി പെൻഗിൻ. ഏറ്റവും ആഴത്തിൽ മുങ്ങാൻ കഴിവുള്ള പക്ഷി പെൻഗിൻ. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുവാൻ കഴിയുന്ന ജീവി നീലത്തിമിംഗലം. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുവാൻ കഴിയുന്ന ജീവി നീലത്തിമിംഗലം. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ജീറാഫ്. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ജീറാഫ്. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകൻ. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകൻ. ഏറ്റവും ഉയരം കൂടിയ പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും ഉയരം കൂടിയ പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും ഉയരം കൂടിയ മൃഗം ജീറാഫ്. ഏറ്റവും ഉയരം കൂടിയ മൃഗം ജീറാഫ്. ഏറ്റവും ഉയരം കൂടിയ സസ്തനി ജീറാഫ്. ഏറ്റവും ഉയരം കൂടിയ സസ്തനി ജീറാഫ്. ഏറ്റവും വലിപ്പമുള്ള മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത്. ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കം ഉള്ള ജീവി നീലത്തിമിംഗലം. ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജീവി നീലത്തിമിംഗലം. ഏറ്റവും വലിപ്പം കൂടിയ ശിശുവിനെ പ്രസവിക്കുന്ന ജീവി നീലത്തിമിംഗലം. ഏറ്റവും വലിപ്പം കൂടിയ ശിശുവിനെ പ്രസവിക്കുന്ന ജീവി നീലത്തിമിംഗലം. ഏറ്റവും വലിപ്പം കൂടിയ ഹൃദയമുള്ള ജീവി നീലത്തിമിംഗലം. നീലത്തിമിംഗലത്തിൻ്റെ ഹൃദയത്തിനാണ് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത്. ഏറ്റവും വലിയ ധമനി അയോർട്ട. ഏറ്റവും വലിയ ധമനി അയോർട്ട. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും വലിയ പൂവ് റഫ്ലീഷ്യ. ഏറ്റവും വലിയ പൂവ് റഫ്ലീഷ്യ. ഏറ്റവും വലിയ ഫലം ചക്ക. ഏറ്റവും വലിയ ഫലം ചക്ക. ഏറ്റവും വലിയ മഞ്ഞക്കരുവുള്ള മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും വലിയ മഞ്ഞക്കരുവുള്ള മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. പക്ഷിയിടുന്ന മുട്ടയ്ക്കാണ് മഞ്ഞക്കരു ഏറ്റവും വലുത്. ഏറ്റവും വലിയ അകശേരുകി ജയന്റ് സ്കിഡ്. ഏറ്റവും വലിയ അകശേരുകി ജയന്റ് സ്കിഡ്. ഏറ്റവും വലിയ മാംസഭോജി സ്പേം തിമിംഗലം. ഏറ്റവും വലിയ മാംസഭോജി സ്പേം തിമിംഗലം. ഏറ്റവും വലിയ മത്സ്യം തിമിംഗല സ്രാവ്. ഏറ്റവും വലിയ മത്സ്യം തിമിംഗല സ്രാവ്. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കരയിലെ ജീവി ആന. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കരയിലെ ജീവി
ആന. ഏറ്റവും കൂടുതൽ നേരം രണ്ടു കാലിൽ നിൽക്കുന്ന സസ്തനം മനുഷ്യൻ. ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, സംസ്ഥാനമല്ല സസ്തനം എന്ന് തിരുത്തി വായിക്കുക. ഏറ്റവും കൂടുതൽ നേരം രണ്ടു കാലിൽ നിൽക്കുന്ന സസ്തനം മനുഷ്യൻ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് കരുതുന്നു. തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ കാർമൽ അക്കാദമി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.